നിങ്ങൾ ഏവർക്കും ലവ് പീപ്പിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കലും സ്വാഗതം. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം തിരഞ്ഞെടുപ്പ് ചുമതല നിക്ഷിപ്തമായിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനിലാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിലുണ്ട്: ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിലേക്ക്. പാർലമെന്റിന് തന്നെ രണ്ട് ഹൗസസ് ഉണ്ട്: ഹൗസ് ഓഫ് ദി പീപ്പിൾ അല്ലെങ്കിൽ ലോക്സഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അഥവാ രാജ്യസഭ. ഇത് കൂടാതെ അതാത് സംസ്ഥാനങ്ങളിൽ നിയമസഭകളുണ്ട്. അതുതന്നെ വീണ്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു: ലെജിസ്ലേറ്റീവ് അസംബ്ലി അഥവാ വിധാൻസഭ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ വിധാൻ പരിഷത്ത്. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. എന്നാൽ മഹാരാഷ്ട്ര പോലുള്ള വലിയ സംസ്ഥാനങ്ങളിൽ വിധാൻസഭയും വിധാൻ പരിഷത്തുമുണ്ട്. എന്നാൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ ഇലക്ഷനാണ് നടത്തുന്നത്. പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ത്രിതല പഞ്ചായത്താണ്: വില്ലേജ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയുണ്ടാവും. വില്ലേജ് പഞ്ചായത്തിൽ പോപ്പുലേഷൻ അത് 15,000 വരെയാണെങ്കിൽ മിനിമം 13 അംഗങ്ങളെ തിരഞ്ഞെടുക്കാം. കൂടുതലായി വരുന്ന ഓരോ 2,500 അംഗങ്ങൾക്കും അഡീഷണലായി ഒരു അംഗത്തെ തിരഞ്ഞെടുക്കാം. എന്നാൽ പരമാവധി അത് 23. ബ്ലോക്ക് പഞ്ചായത്തിൽ പോപ്പുലേഷൻ 1.5 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ 13 അംഗങ്ങളാവാം. അതിന് മുകളിൽ വരുന്ന അഡീഷണലായിട്ട് വരുന്ന ഓരോ 25,000 പേർക്കും ഒരംഗത്തെ കൂടെ തിരഞ്ഞെടുക്കാം. മാക്സിമം 23. ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ പോപ്പുലേഷൻ 10 ലക്ഷം വരെയാണ് എന്നുണ്ടെങ്കിൽ 16 അംഗങ്ങൾ മിനിമം ഉണ്ടാവും. അതിൽ കൂടുതലായി വരുന്ന ഓരോ അഡീഷണൽ 1 ലക്ഷത്തിനും ഒരംഗത്തെ കൂടെ തിരഞ്ഞെടുക്കാം. പരമാവധി 32 പേർ ഉണ്ടായി. മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടത്തുന്നതും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അത് മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു: ടൗൺ പഞ്ചായത്ത്, അതായത് ട്രാൻസിഷണൽ ഏരിയകളാണ്, പഞ്ചായത്തിൽ നിന്ന് നഗരസഭയിലേക്ക് മാറുന്ന ഒരു ഘട്ടത്തിലുള്ള ചില സ്ഥലങ്ങളാണ് ടൗൺ പഞ്ചായത്ത് എന്ന് അറിയപ്പെടുന്നത്. ഇതുകൂടാതെ മുനിസിപ്പൽ കൗൺസിൽ, ഇത് രണ്ടിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ 20,000 വരെയാണ് എന്നുണ്ടെങ്കിൽ മിനിമം 25 പേരും, കൂടുതലായി വരുന്ന ഓരോ 2,500 പേർക്കും ഒരാളും, മാക്സിമം 52 പേർ വരെ ആകാവും. എന്നാൽ കോർപ്പറേഷനുകളിൽ 4 ലക്ഷം വരെയാണ് പോപ്പുലേഷൻ എങ്കിൽ 55 അംഗങ്ങൾ വരെ ആകാം. അതിൽ കൂടുതലായി വരുന്ന ഓരോ 10,000 പേർക്കും ഒരംഗത്തെ കൂടെ തിരഞ്ഞെടുക്കാം. പരമാവധി 100 പേർ. ഇങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ മുഖാന്തരമുള്ള ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം. ഇലക്ഷൻ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി, അത് അദ്ദേഹം ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. ഉദാഹരണത്തിന്, ഇന്ത്യൻ പാർലമെന്റിലെ ലോക്സഭയിലേക്കാണ് എന്നുണ്ടെങ്കിൽ മിനിമം 25 വയസ്സ് പൂർത്തിയാക്കി. എന്നാൽ ഒരു വ്യക്തി രാജ്യസഭയിലേക്കാണ് മത്സരിക്കുന്നതെങ്കിൽ മിനിമം 30 വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം. ഒരു വ്യക്തി പഞ്ചായത്തിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ കോർപ്പറേഷനിലേക്കോ ആണ് മത്സരിക്കുന്നതെങ്കിൽ മിനിമം 21 വയസ്സ് പൂർത്തിയായിരിക്കണം. ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുകയാണെങ്കിൽ മിനിമം 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇതാണ് കുറഞ്ഞ പ്രായപരിധി. ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയും നോമിനേഷൻ കൊടുക്കുന്ന പ്രപ്പോസറും ഉണ്ടായിരിക്കണം. ഇവർ രണ്ടുപേരും ഇലക്ഷൻ റോളിൽ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവരായിരിക്കും.
ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിലുള്ള വ്യക്തിക്ക് ആ സംസ്ഥാനത്തെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കാം പക്ഷേ അദ്ദേഹം ഒരു പെർട്ടിക്കുലർ നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുമ്പോൾ പ്രൊപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ നാമനിർദ്ദേശം നടത്തുന്നയാൾ ആ മണ്ഡലത്തിൽ വോട്ടേഴ്സ് രജിസ്റ്റർ പേരുള്ള ആളായിരിക്കും സ്ഥാനാർത്ഥിക്ക് ആ മണ്ഡലത്തിൽ പേരില്ലെങ്കിൽ അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെങ്കിൽ അദ്ദേഹം ഏത് മണ്ഡലത്തിലാണോ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളത് അതിൻ്റെ ഒരു കോപ്പി ഇവിടെ ഹാജരാക്കേണ്ടത് കൂടാതെ മിനിമം പ്രായം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പൂർത്തിയായിരിക്കണം അംഗീകൃത പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ ഒരാള് പ്രൊപ്പോസ് ചെയ്താൽ മതി സ്ഥാനാർത്ഥി എന്നാൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ലെങ്കിൽ കുറഞ്ഞ 10 പേരെങ്കിലും ആ സ്ഥാനാർത്ഥിയെ പ്രൊപ്പോസ് ചെയ്തിരിക്കണം കൂടാതെ സ്ഥാനാർത്ഥിയുടെ വിദ്യാഭ്യാസം സ്ഥാനാർത്ഥിയുടെയും കുടുംബാംഗങ്ങളുടെയും സാമ്പത്തിക ആസ്തി ബാധ്യതകൾ അവരുടെ മറ്റ് വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത് കൂടാതെ ഈ സ്ഥാനാർത്ഥിയെ 2 വർഷത്തേക്കോ അതിലധികമായ ഏതെങ്കിലും കേസിൽ കോടതി തടവിന് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ക്രമക്കേട് കറപ്റ്റ് പ്രാക്ടീസ് നടത്തിയ വ്യക്തിയാണെന്നതിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ളയാളാണെങ്കിൽ ആ ഡിസ്ക്വാളിഫിക്കേഷൻ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം സാധാരണഗതിയിൽ 6 വർഷം വരെ തിരഞ്ഞെടുപ്പ് വിലക്ക് പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ അധികാരമുണ്ട് അപ്പം അങ്ങനെ വിലക്ക് പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ 6 വർഷം കഴിഞ്ഞ് മാത്രമേ ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് സാധിക്കൂ സാധാരണഗതിയിൽ അപേക്ഷ ഫില്ലപ്പ് ചെയ്യുമ്പോൾ പലപ്പോഴും മിസ്റ്റേക്ക് പറ്റാറുണ്ട് ലെജിബിളായി എല്ലാവർക്കും വായിക്കാവുന്ന വിധത്തിൽ എഴുതുക അടിസ്ഥാനപരമായ രേഖകൾ ഫോട്ടോയും മറ്റ് സപ്പോർട്ടിന് രേഖകൾ ഒറിജിനൽ കോപ്പിയും കരുതുക സ്ഥാനാർത്ഥിയും പ്രൊപ്പോസ് ചെയ്യുന്ന ആൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യം ഒപ്പിടാൻ മറന്നു പോകുക എന്നുള്ളതാണ് തീർച്ചയായും നിങ്ങൾ ഒപ്പിടം ഉറപ്പു വരുത്തുക പ്രായോഗികമായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പാർലമെന്റ് ഇലക്ഷൻ നടത്തുമ്പോൾ 4 നോമിനേഷൻ പേപ്പറുകൾ കൊടുക്കാം പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിൽ 3 നോമിനേഷൻ പേപ്പറുകൾ കൊടുക്കാം ഇപ്പൊ കുറഞ്ഞത് ഒന്നിലധികം നോമിനേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ഒരു നോമിനേഷൻ പേപ്പറിന് എന്തെങ്കിലും ഇൻവാലിഡ് ആയിട്ട് കണ്ടാൽ തൊട്ടടുത്ത നോമിനേഷൻ പേപ്പർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതുകൂടാതെ ഇലക്ഷന് മത്സരിക്കുമ്പോൾ സെക്യൂരിറ്റി എമൗണ്ട് കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട് പാർലമെന്റിലേക്ക് മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 25,000 രൂപ കെട്ടിവെക്കും സംസ്ഥാന അസംബ്ലിയിലേക്ക് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 രൂപ കെട്ടിവെക്കും പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ ഗ്രാമപഞ്ചായത്താണ് എന്നുണ്ടെങ്കിൽ 1,000 രൂപ കെട്ടിവെക്കും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ 2,000 രൂപയും ജില്ലാ പഞ്ചായത്താണെങ്കിൽ 3,000 രൂപയും ഇതുതന്നെ മുനിസിപ്പാലിറ്റിയിലേക്ക് വരുമ്പോൾ ടൗൺ പഞ്ചായത്തിലോ മുനിസിപ്പൽ കൗൺസിലോ ആണെങ്കിൽ 2,000 രൂപയും കോർപ്പറേഷനിലേക്കാണ് മത്സരിക്കുന്നതെങ്കിൽ 3,000 രൂപയും കെട്ടിവെക്കും ഇതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോമിനേഷൻ കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ വരണാധികാരി അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ വാങ്ങിക്കുമ്പോൾ തന്നെ പരിശോധിക്കും സ്ഥാനാർത്ഥിയുടെയും നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയുടെയും പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് വിശദമായ സ്ക്രൂട്ടിനി സൂക്ഷ്മ പരിശോധനയ്ക്ക് വയ്ക്കും ആ സമയത്തും ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ് കൂടുതൽ വിശദമായ കാര്യങ്ങൾ പരിശോധിക്കും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളെ പറ്റി പറയുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള ചരിത്രം അക്ഷരാഭ്യാസമില്ലാത്തവർക്ക് സ്ഥാനാർത്ഥിയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് തിരഞ്ഞെടുപ്പ് ചിഹ്നം ഉപയോഗിക്കുന്നത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇലക്ഷൻ കമ്മീഷൻ മുൻകൂട്ടി തന്നെ അംഗീകരിച്ച ചിഹ്നമുണ്ടായിരിക്കും എന്നാൽ ഒരു പാർട്ടിയിൽ പിളർപ്പുണ്ടാവുകയും അങ്ങനെ പിളർപ്പിലുള്ള കക്ഷികൾ തമ്മിൽ തർക്കം ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വേണമെങ്കിൽ ചിഹ്നം മരവിപ്പിക്കുക എന്നാൽ അല്ലാതെയുള്ള
സ്ഥാനാർത്ഥികൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ചിഹ്നങ്ങളുടെ പട്ടികയുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഒരേ ചിഹ്നം തന്നെ ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ സെലക്ട് ചെയ്തു എന്ന് വരാം. അങ്ങനെ വരുമ്പോൾ അത് ലോട്ടിന്റെ അടിസ്ഥാനത്തിൽ നറുക്കെടുത്ത് തിരഞ്ഞെടുപ്പ് നടത്തും. സാധാരണ മൂന്ന് ചിഹ്നങ്ങൾ പ്രിഫറൻഷ്യലായിട്ട് എടുക്കാനായിട്ട് സ്ഥാനാർത്ഥികളോട് നിർദ്ദേശിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ചോയ്സ് ഉള്ള ചിഹ്നം തൊട്ടടുത്തത്, അതുമല്ലെങ്കിൽ മൂന്നാമത്. ഈ ഒരു പാറ്റേൺ അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ വരണാധികാരി അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ നൽകുന്ന ചിഹ്നം സ്ഥാനാർത്ഥി അംഗീകരിക്കേണ്ടതായിട്ട് വരും. ചിഹ്നങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചിഹ്നങ്ങൾ പാടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച ചിഹ്നങ്ങളിൽ മാത്രമേ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ അനുവാദം. എന്നാൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ചിഹ്നം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതാണെന്നുണ്ടെങ്കിൽ അതിൽ മറ്റ് തർക്കങ്ങൾ ഉന്നയിക്കുവാനും നിയമപരമായി ആർക്കും അവകാശമില്ലാത്തതാകും. സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പ്രക്രിയ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയം ആക്കുന്ന അവസരത്തിൽ റിട്ടേണിംഗ് ഓഫീസർ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ഈ സ്ഥാനാർത്ഥിക്ക് ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അടിസ്ഥാന യോഗ്യതയുണ്ടോ? അദ്ദേഹത്തെ ഏതെങ്കിലും കറക്റ്റ് പ്രാക്ടീസിൽ തിരഞ്ഞെടുപ്പ് കൃത്രിമത്തിൽ ശിക്ഷിക്കപ്പെട്ടുള്ള വ്യക്തിയാണോ? അദ്ദേഹം സെക്യൂരിറ്റി എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം മറ്റ് കാര്യങ്ങൾ, അതായത് നോമിനേഷൻ പേപ്പർ പ്രിസ്ക്രൈബ് ഫോമിലാണോ കൊടുത്തിരിക്കുന്നത്, അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഹാജരാക്കിയിട്ടുണ്ടോ, ഈ വിവരങ്ങൾ പരിശോധിക്കും. പരിശോധിക്കുന്ന അവസരത്തിൽ വളരെ നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് ആണെങ്കിൽ അത് ഓവർലുക്ക് ചെയ്യണമെന്ന് നിയമത്തിൽ പറയുന്നു. എന്നാൽ സീരിയസ് ആയ മിസ്റ്റേക്ക് കണ്ടാൽ ഒരു സ്ഥാനാർത്ഥിയെ അയോഗ്യനായിട്ട് പ്രഖ്യാപിക്കുവാൻ തിരഞ്ഞെടുപ്പ് വരണാധികാരിക്ക് അധികാരമുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അത് അംഗീകരിക്കുകയാണെങ്കിലും, സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുകയാണെങ്കിലും റിജക്റ്റ് ചെയ്യുകയാണെങ്കിലും, വരണാധികാരി സ്വന്തം കൈപ്പടൽ തന്നെ നോമിനേഷൻ പേപ്പറിൽ അംഗീകരിച്ചോ അതോ തള്ളിയോ എന്ന് എഴുതി രേഖപ്പെടുത്തേണ്ടതാണ്. എന്നാൽ ഒരാളുടെ സ്ഥാനാർത്ഥിത്വം നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കുന്നില്ല എങ്കിൽ വരണാധികാരി അതിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ള എന്താണ്, അദ്ദേഹത്തിൻ്റെ വിശദീകരണം കേൾക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം വിശദീകരണം കൊടുത്ത് അത് വരണാധികാരിക്ക് തൃപ്തികരമാകുന്നുവെങ്കിൽ അത് അംഗീകരിക്കാം, ഇല്ലെങ്കിൽ വരണാധികാരി അത് റിജക്റ്റ് ചെയ്തുകൊണ്ട് ഉത്തരവ് സ്വന്തം കൈപ്പടയിൽ തന്നെ നോമിനേഷൻ പേപ്പറിൽ എഴുതി രേഖപ്പെടുത്തുന്നതാണ്. നിയമം അനുസരിച്ച് വോട്ട് ചെയ്യുന്ന വ്യക്തിയെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷന് ഇലക്ഷൻ കമ്മീഷൻ്റെതായ ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള അധികാരമുണ്ട്. പ്രേക്ഷകരിൽ ബഹുഭൂരിപക്ഷം പേർക്കും അങ്ങനെയുള്ള തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അത് തന്നെ ഹാജരാക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് ഇല്ല, നീ അഥവാ ഉണ്ടെങ്കിൽ തന്നെ നഷ്ടപ്പെട്ടു പോയി, അങ്ങനെയൊക്കെ ഉള്ളതായ സാഹചര്യത്തിൽ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പോളിംഗ് ഓഫീസർക്ക്, പോളിംഗ് ഓഫീസിലെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് തീരുമാനമെടുക്കാവുന്നതാണ്. അദ്ദേഹം അത് പരിശോധിച്ച് തീരുമാനമെടുക്കുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാധാരണഗതിയിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെയുള്ള രേഖകൾ പരിഗണിക്കാറുണ്ട്. എന്നാൽ അത് ഇലക്ഷൻ പോളിംഗ് ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസറുടെ തീരുമാനത്തിന് അനുസൃതമായിരിക്കും. സാധാരണഗതിയിൽ ഇലക്ഷൻ ഐഡന്റി കാർഡ് തന്നെ, അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇഷ്യൂ ചെയ്ത ഇലക്ഷൻ ഐഡന്റി കാർഡ് തന്നെ ഹാജരാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജനാധിപത്യത്തിൽ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ ഉള്ള അവകാശം പോലെ തന്നെയാണ് രാജ്യത്തെ പൗരന്മാർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം.
നേരത്തെ 21 വയസ്സായിരുന്നു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള അവകാശം സ്ഥാപിക്കുന്നതിന് മിനിമം വേണ്ട പ്രായപരിധി. എന്നാൽ ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് അത് 18 വർഷമാണ്. ഈ 18 വർഷം എന്ന് പറയുമ്പോൾ ഓരോ വർഷവും ഇലക്ഷൻ നടത്തുമ്പോൾ അതിന് ക്വാളിഫയിങ് ഡേറ്റ് ഉണ്ട്. അതാത് വർഷത്തെ ജനുവരി മാസം 1-ാം തീയതിയാണ് ക്വാളിഫയിങ് ഡേറ്റ് ആയിട്ട് നിയമത്തിൽ പറയുന്നത്. മറ്റൊന്നിൽ പറഞ്ഞാൽ 2020 ഇലക്ഷൻ നടക്കുന്നതെങ്കിൽ 2020 ജനുവരി മാസം 1-ാം തീയതി 18 വയസ്സ് പൂർത്തിയായിട്ടുള്ളവർക്കെല്ലാം ഇലക്ട്രൽ റോളിൽ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാവുന്നതാണ്. അതിന് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു കരട് വോട്ടർ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ തയ്യാറാക്കും. അങ്ങനെ കരട് വോട്ടർ പട്ടിക അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് ഇലക്ട്രൽ റോള് തയ്യാറാക്കി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസം വരെ നിങ്ങൾക്ക് ആക്ഷേപം ബോധിപ്പിക്കുവാനുള്ള അവസരമുണ്ട്. ആ 30 ദിവസത്തിനുള്ള ആക്ഷേപം ബോധിപ്പിച്ച് റിട്ടേണിംഗ് ഓഫീസറെ ബോധ്യപ്പെടുത്താവുന്നതാണ്. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ റിട്ടേണിംഗ് ഓഫീസർക്ക് നിങ്ങളുടെ വോട്ടേഴ്സിൽ പേര് ചേർക്കാനുള്ള അവകാശം അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വസ്റ്റ് അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കളക്ടർക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് അപ്പീൽ കൊടുക്കാവുന്നതാണ്. ഇനി ആരെയെങ്കിലും മനഃപൂർവ്വമല്ലാതെ ലിസ്റ്റിൽ വിട്ടുപോകണമെങ്കിൽ ചേർക്കാനുള്ള അധികാരവും റിട്ടേണിംഗ് ഓഫീസർക്കുണ്ടാവും. എന്നാൽ ആരെയെങ്കിലും ചേർത്തത് തെറ്റായ രീതിയിലാണെന്നുണ്ടെങ്കിൽ അവരെ ഡിലീറ്റ് ചെയ്യുന്നതിനുള്ള അധികാരവും റിട്ടേണിംഗ് ഓഫീസർക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് റിട്ടേണിംഗ് ഓഫീസർ ശ്രദ്ധയിൽപ്പെടുത്താം. എന്നാൽ പ്രവാസി വോട്ടർ, അതായത് ഓവർസീസ് ഇലക്ടർ എന്ന നിയമത്തിൽ പറയും, ഇന്ത്യക്ക് വെളിയിലുള്ള ഇന്ത്യക്കാരൻ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് വോട്ടവകാശമുണ്ട്. അങ്ങനെയുള്ളൊരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഒന്നുകിൽ നേരിട്ട് അപേക്ഷ കൊടുക്കാം റിട്ടേണിംഗ് ഓഫീസർക്ക്, അല്ലെങ്കിൽ പോസ്റ്റ് വഴി നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെത്തേഡ് ഇമെയിൽ വഴിയും ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അത് ഓവർസീസ് ഇലക്ടേഴ്സിന്, പ്രവാസി വോട്ടർമാർക്ക് മാത്രമുള്ള ഒരു പ്രിവിലേജാണ്.